ഞാൻ നിങ്ങൾക്ക് പറയല്ലോ, നിങ്ങൾ അരമണിക്കൂറുണ്ട്. അപ്പോൾ മന്ത്രിയുടെ പ്രസ്താവന നിയമസഭയിൽ വന്ന അരമണിക്കൂറുകൊണ്ട് ഇത് തെളിയിക്കാവുന്ന കാര്യമാണ്. ഈ തിരുവനന്തപുരത്ത് ഈ പാളയത്തെ ഔട്ട്ലെറ്റിൽ പോയാൽ മതി, ഈ ഈ സിറ്റിയിൽ എവിടെ വേണമെങ്കിലും പോയാൽ മതി. ഞാൻ മന്ത്രിയുടെ നിയോജകമണ്ഡലത്തിലെ കാര്യം പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിലുള്ള ഓരോ സ്റ്റോറിലും ഇന്ന് രാവിലെയുള്ള ഐറ്റംസിൻ്റെ പേര് പറഞ്ഞു, പലതുമില്ല. അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം വന്ന ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കൊണ്ടുപോകാം, ഇല്ലാത്ത സ്ഥലങ്ങൾ കാണിക്കാം. നിങ്ങൾ കാണിച്ചു കൊടുക്കും, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ നിങ്ങളുടെ എല്ലാ മാധ്യമങ്ങളിലും ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ സാധനങ്ങളില്ലാത്തതെന്ന്. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ജില്ലയിലും ബ്യൂറോ, എല്ലാ ജില്ലകളിലും ബ്യൂറോ ഉണ്ടല്ലോ, എല്ലായിടത്തും ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് സാധനങ്ങൾ ഇല്ല എന്നാണ്. ഒരു സ്ഥലത്തില്ല, എല്ലാ സ്ഥലത്തും. ഞങ്ങളെല്ലാം അത് പരിശോധന നടത്തിയതാണ് ഇന്നലെയും ഇന്നുമായിട്ട്. നെടുമങ്ങാടും തിരുവനന്തപുരത്തും കൊച്ചിയിലും കൊല്ലത്തും ഒക്കെ പരിശോധന നടത്തിയതാണ്. നമ്മൾ പറഞ്ഞ റേറ്റൊക്കെ കറക്റ്റ്, അതൊന്നും അവർ ഡിസ്പ്യൂട്ട് ചെയ്തില്ലല്ലോ. അവിടെ വേറെ സാധനം ഉണ്ടെന്നാണ് പറയുന്നത് മന്ത്രി. ഏത് സപ്ലൈക്കോ ഔട്ട്ലെറ്റിൽ വേറെ, ഞാൻ പറഞ്ഞല്ലോ, സോപ്പും ചീപ്പും കണ്ണാടിയും ബാക്കി പാത്രമൊക്കെ ഉണ്ടാവും, അതിനൊന്നും സബ്സിഡി ഇല്ല. അത് നേരത്തെ പറഞ്ഞമാതിരി പൊതു മാർക്കറ്റിനേക്കാൾ കൂടിയ വിലയാണ് അവിടെ പല സാധനത്തിന്. അതല്ലല്ലോ ആവശ്യം, അതിനല്ലല്ലോ സപ്ലൈക്കോ ചെയ്തത്. ഈ രണ്ട് പ്രൈസ് ലിസ്റ്റ് നമ്മൾ കാണിച്ചു, ഈ രണ്ട് പ്രൈസ് ലിസ്റ്റ് ഇവരെ തന്നെയാണ്. ഇത് 16 പ്രൈസ് ലിസ്റ്റ് ആണ്, വെളിച്ചെണ്ണയ്ക്ക് 90 രൂപ. ഇത് 23 പ്രൈസ് ലിസ്റ്റ് ആണ്, 126 രൂപ. എന്നിട്ട് ജനങ്ങളോട് പറയാണ് 16 മുതൽ കൂടിയിട്ടേ ഇല്ല. ഇനി കൂടിയാലും കൂട്ടിയാലും എന്താ കാര്യം, സാധനം ഇല്ലല്ലോ, സാധനം സപ്ലൈ ചെയ്യുന്നില്ല. പണം കൊടുക്കാനുള്ളത് കൊണ്ട് കരാറുകാർ സപ്ലൈ ചെയ്യുന്നില്ല, ടെൻഡർ നടപടികളുടെ പ്രൊസീജിയർ നടക്കുന്നില്ല. നമ്മളിത് ഈ സപ്ലൈക്കോയുടെ ചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ സ്ഥിതിയാണിത്. ഗവൺമെൻറ്റിൻ്റെ ധനപ്രതിസന്ധിയുടെ ഭീകരമായ മുഖമാണ്, ഭീകരമായ മുഖം. അതാണ് ഞങ്ങൾ പറഞ്ഞത്, അതിന് KSRTC മന്ത്രി ബഹളമുണ്ടാക്കുന്നതിന് KSRTC സംഭവിച്ചതെന്താ? ശമ്പളം കൊടുക്കാൻ പറ്റുമോ ഇല്ലെന്ന് ഇപ്പോഴും അറിയില്ല അദ്ദേഹത്തിന്. KSRTC സംഭവിച്ച ദുരന്തം തന്നെ സപ്ലൈക്കോയ്ക്ക് വരികയാണ്. ജനങ്ങളുടെ ഏറ്റവും വലിയ പൊതുഗതാഗത സംവിധാനമാണ് KSRTC. ഇതൊരു ആശ്വാസമല്ലേ ഈ സപ്ലൈക്കോ എന്ന് പറയുന്നത്. മാത്രമല്ല ഇൻഡയറക്റ്റ് ഇഫക്റ്റ് ഉണ്ട് അതിന്, പ്രത്യക്ഷമായും പരോക്ഷമായും മാർക്കറ്റിൽ ഇടപെടുകയാണ്. ഇവിടെ വില കുറച്ച് സാധനങ്ങൾ കിട്ടുമ്പോൾ മാർക്കറ്റിലുണ്ടാകുന്ന കൃത്രിമമായ വില കുറയും, അതാണ് മാർക്കറ്റിലെ ഇടപെടൽ. കയ്യും കെട്ടിയിരിക്കുകയാണ് എന്നിട്ട് വെറുതെ ഒരു പണിയും ചെയ്യാതെ. ബഹുമാനായ പ്രതിപക്ഷ ഉപനേതാവ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഇനഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടീമാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഗതി എല്ലാ സ്ഥലത്തും പ്രതിസന്ധിയെ ബാധിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ മറുപടി, ഇന്ന് CR മഹേഷിൻ്റെ കോളിംഗ് അറ്റൻഷന് തൊഴിൽ മന്ത്രി മറുപടി പറയുക, നിങ്ങൾ ആ കെട്ടിട നിർമ്മാണ തൊഴിലാളി ഫണ്ട് 14 പെൻഷൻ കൊടുത്തിട്ട് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു ലേബർ വെൽഫെയർ ബോർഡ് തകരുകയാണ്. 380,000 പേരായിട്ടാണ് അതിലെ അംഗങ്ങൾ. കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി തകരുകയാണ്. ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വെൽഫെയർ ബോർഡ് തകർന്നു തരിപ്പണോ? ഇനി ഉണ്ടല്ലോ ദിവസങ്ങൾ, കുറേ കാര്യം പറയാമല്ലോ.